ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടി ഫോർടെക്. അപ്പോൾ ഇന്ന് നമ്മൾ പജീറോന്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പജീറോ ഞാൻ കാണിച്ചു തരാം. വണ്ടീൻ്റെ ഫ്രണ്ട് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ തന്നെ നമുക്ക് വണ്ടീൻ്റെ ഗ്രില്ലിൽ നമുക്കൊരു ക്രോം ഫിനിഷിങ്ങിൽ രണ്ട് സ്ട്രിപ്സ് കാണാം. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഹെഡ്ലൈറ്റ് ഇൻഡിക്കേറ്ററൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് കമ്പനി. പിന്നെ ബമ്പർ എന്ന് പറഞ്ഞാൽ സിൽവർ കളറിലാണ് ബമ്പർ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇൻ്റർകൂളറിൻ്റെ എയർ ഇൻടേക്കിൻ്റെ സ്കൂപ്പ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വൈറ്റ് കളറിലാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ആൻറ്റിനെ കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ വണ്ടീൻ്റെ സൈഡിലേക്ക് വരികയാണെങ്കിൽ പജീറോ എന്നുള്ള ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കിവിടെ ഫുട് സ്റ്റെപ്പ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ സൈഡിലായിട്ടൊരു ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ മിററ് ക്രോം ഫിനിഷിലാണ് കൊടുത്തത്. നമ്മൾ ഡോർ ഹാൻഡിലൊക്കെ ക്രോം ഫിനിഷിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത്. 2800 CC ഇൻ്റർകൂളർ ടർബോ എഞ്ചിനാണ് പജീറോയ്ക്ക് കമ്പനി കൊടുത്തിട്ടുള്ളത്. നമ്മൾ ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ സൂപ്പർ സെലക്ട് 4x4 എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബാക്കിൽ ബമ്പർ വന്നിട്ടുള്ളത് ക്രോം ഫിനിഷിങ്ങിലാണ്. SFX മോഡലിൽ നമുക്ക് ഡീഫോഗറും ബാക്ക് വൈപ്പറും വന്നിട്ടുണ്ട്. വാട്ടർ ചാനലിന്റെ പുറത്തുകൂടെ നമുക്ക് ഒരു ക്രോം ഫിനിഷിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത്. മിറ്റ്സുബിഷി എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഫ്രണ്ട്സ്, നമ്മൾ യു ഷേപ്പിലുള്ള ടോഹുക്ക് മാറ്റിയിട്ട് കുറച്ചും കൂടെ ക്വാളിറ്റി കൂടിയ ടോഹുക്ക് നമ്മൾ വെച്ചിട്ടുണ്ട്. ചെളിയൊന്നും തെറിക്കാണ്ടിരിക്കാൻ വേണ്ടി ഇവിടെ കമ്പനി ഒരു മഡ് ഫ്ലാപ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബാക്ക് സ്റ്റെപ്പിനേക്ക് കവർ വരുന്നുണ്ട്. ബോഡി കളർ തന്നെയാണ് സ്റ്റെപ്പിനിൻ്റെ കവറിന് വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ നമ്മൾ ടയർ അപ്ഗ്രേഡ് ചെയ്തപ്പോൾ നമ്മൾ കവർ ഊരി വെച്ചതാണ്. നമ്മൾ മറ്റുള്ള വണ്ടികളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനൊരു ക്രോം ഫിനിഷിങ്ങിൽ ഒരു ഔട്ടർ കവർ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും ടെയിൽ ലാമ്പിന്. അപ്പോൾ ഫ്രണ്ട്സ്, പിന്നെ നമ്മൾ സൈഡ് വ്യൂവിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഡീസൽ ടാങ്ക് ഓപ്പണിങ് നമുക്ക് ലെഫ്റ്റ് സൈഡിലാണ് വന്നിട്ടുള്ളത് വണ്ടീൻ്റെ. നമുക്ക് വണ്ടീൻ്റെ ഹുഡൊന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ എൻജിനിലേക്ക് വരികയാണെങ്കിൽ 2835 CC ആണ് വന്നിട്ടുള്ളത് നമ്മുടെ വണ്ടിക്ക്. പിന്നെ അതുപോലെ തന്നെ എയർ ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടീൻ്റെ റൈറ്റ് സൈഡിലാണ് വന്നിട്ടുള്ളത്. സ്നോർക്കിളിനുള്ള കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ കൂടെ. ഫ്രണ്ട്സ്, നമ്മൾ എഞ്ചിൻ്റെ ടോപ്പിലായിട്ട് നമുക്ക് ഇൻ്റർകൂളർ കാണാൻ സാധിക്കും. പിന്നെ എല്ലാ വണ്ടികൾക്കും വന്നിട്ടുള്ളത് പോലെ തന്നെ സെൻറ്ററിലാണ് നമുക്ക് റേഡിയേറ്റർ വന്നിട്ടുള്ളത്. പിന്നെ ഹോണ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. നമ്മൾ ബാറ്ററീൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലാണ് ബാറ്ററി വന്നിട്ടുള്ളത്. പിന്നെ ഫ്രണ്ട്സ്, നമ്മൾ എഞ്ചിൻ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ 4000 RPM 118 BHP 2000 RPM 292 NM ടോർക്ക് ജനറേറ്റ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് പജീറോ. അപ്പം ഫ്രണ്ട്സ്, നമുക്ക് ഹുഡ് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഇൻറ്റീരിയർ വ്യൂവിലേക്ക് കടക്കാം. ഫ്രണ്ട്സ്, വണ്ടിയുടെ ഓവറോൾ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ 2155 kg ആണ്. പിന്നെ വീൽ ബേസ് വന്നിട്ടുള്ളത് നമുക്ക് 2725 mm. പിന്നെ അതുപോലെ നമുക്ക് വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 205 mm ആണ് വന്നിട്ടുള്ളത്. ഫ്രണ്ട്സ്, നമുക്കിനി വണ്ടീൻ്റെ ഇൻറ്റീരിയർ വ്യൂ കാണാം. ഫ്രണ്ട്സ്, പിന്നെ നമ്മുടെ സീറ്റ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ലെതർ ആണ്. പിന്നെ അതുപോലെ സീറ്റിൻ്റെ ഇവിടെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റിയറിംഗ് വന്നിട്ടുള്ള ഫോർ സ്പോക്ക് സ്റ്റിയറിങ്ങും ലെതർ ഫിനിഷിങ്ങോടുകൂടിയാണ് സ്റ്റിയറിംഗ് കമ്പനി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്സ്, നമുക്ക് സ്റ്റിയറിങ്ങിൻ്റെ സെൻട്രലായിട്ടൊരു മിറ്റ്സുബിഷിൻ്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്സ്, വണ്ടിക്ക് ഇൻറ്റീരിയലിന് കൂടുതൽ ഭംഗി കിട്ടാൻ വേണ്ടി പാനലുകളൊക്കെ ഉടൻ ഫിനിഷിങ്ങിലാണ് കമ്പനി ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഡോറിൻ്റെ ഇന്നർ ഹാൻഡിൽ ക്രോം ഫിനിഷിങ്ങിലാണ് വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ 4 സീറ്റർ പവർ വിൻഡോസ് വരുന്നുണ്ട്. പിന്നെ 4 പവർ വിൻഡോസിൻ്റെയും കൺട്രോളർ നമുക്ക് ഡ്രൈവിംഗ് സീറ്റിൻ്റെ സൈഡിലായിട്ട് നമുക്ക് കമ്പനി കൊടുത്തിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനിൽ 5-speed ഗിയർ ബോക്സ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് 4-wheel ഗിയർ ബോക്സും വന്നിട്ടുണ്ട്.
അതുപോലെ തന്നെ നമുക്ക് മിറർ ഇലക്ട്രോണിക് അഡ്ജസ്റ്റ്മെന്റും അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ടിൽറ്റബിളും ആണ്. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ഹാൻഡ് റെസ്റ്റുകൾ കമ്പനി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫ്രണ്ട്സ് നമുക്കിനി നമ്മുടെ വണ്ടിന് ഡിക്കി തുറന്നു നോക്കാം. പിന്നെ ഫ്രണ്ട്സ് നമ്മൾ ഈ രണ്ട് സീറ്റ് ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഡിക്കി സ്പേസ് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഫ്രണ്ട്സ് ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം.